വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. ഓ ചെത്തേന്ന് കറിയില്ലട ചെത്തകള, നിന്നെ ഒക്കെ ഈ ട്രെയിൽ കുത്തി കിരീട്ടുന്ന സുന്ദരം എങ്ങനെ പോ. മേലാൽ നിന്റെ കൂതറ പണിയിട്ട് വന്ന മാക്കാന്റെ സ്ക്രൂ ഡ്രൈവർ അല്ലേ അത്? പൊളന്നുകളയും വന്ന് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. വണ്ടി പുറപ്പെടുമ്പോ മുതലേ ഈ സഞ്ചി ഇവിടെ ഞാൻ കണ്ടതാ. പുഷ്പത്തൂർ എത്തിയിട്ട് ആരും കണ്ടില്ലെങ്കിൽ സഞ്ചി അടിച്ചു മാറ്റാന്നാ ഞാൻ വിചാരിച്ചെ. ദൈവമേ, ഇതെങ്ങാനും അടിച്ചു മാറ്റിയായിരുന്നെങ്കിൽ ഇപ്പൊ പഴക്കൊലയ്ക്ക് പകരം കൊച്ചിനെ കൊണ്ട് നടക്കേണ്ടി വന്നേനെ. എനിക്ക് എന്റെ പഴം മതിയേ. കൊച്ചിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടോ? ആരും കുട്ടിയാണോ? എന്റെ മുരുക, ഏത് മഹാഭാഗിയാണോ ഇതിനെ ഇവിടെ ഇട്ടിട്ട് പോയത്? എനിക്ക് ഇറങ്ങണം. ഇവന് എന്താ ചെയ്യാ? ഇവിടെ തന്നെ കിടത്ത്, അല്ലാണ്ട് എന്താ ചെയ്യാ? Thank you.
കുടിക്കേ. നമ്മുടെ ആളെത്തിയല്ലോ. അല്ല, ഈ കുഞ്ഞേതാ? അത് ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. ട്രെയിനിൽ നിന്ന് കിട്ടുക? തമാശ പറയാ, ആരോ ഉപേക്ഷിച്ചു പോയതാ. ആരോ ഉപേക്ഷിച്ച് കുട്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വരിക. അല്ല, ഇതെന്ത് വട്ട? നീ എന്തിനാ അതിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? ഇവന്റെ കരച്ചിലാണ്ടപ്പോ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല. എങ്ങനെ അവനെ കളഞ്ഞിട്ട് വരിക? വഴി കിടക്കുന്ന അനാഥ കുട്ടികളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണെങ്കില് കല്യാണം കഴിക്കണ്ട, വല്ല ആശ്രമം തുടങ്ങിയാവും നല്ലത്. ചിലപ്പോ ആശ്രമം തുടങ്ങും, വരുമാനം എന്നെ കെട്ടിട്ടൊന്നുമില്ലല്ലോ. അതെ രവിയേട്ടാ, എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചതാ. മൂക്കത്താശ ഉണ്ടി, അതാ അവള് പറഞ്ഞ സത്യമായിരിക്കും. ലക്ഷ്യ നമുക്ക് അറിഞ്ഞൂടെ? വേണുവിന് അറിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കറിയില്ല. ഇറങ്ങ. അല്ല രവിയേട്ടാ, വണ്ടി എടുക്കട. ഒരു മനുഷ്യനെ മനക്കെടുത്ത എനിക്ക് പറയാനുള്ളത് എന്താന്ന് പോലും കേൾക്കാൻ മനസ്സില്ലാത്ത ഒരാളുടെ ഒപ്പം ഞാൻ എങ്ങനെ ജീവിക്കാനാ? കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് അമ്മച്ചി വിഷമിക്കണ്ട, ഒന്ന് നേരം വെളുത്തോട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇന്നലെ കൊച്ചിനെ പിടിക്കാൻ തന്നതാ, വാങ്ങാൻ മറന്നതെന്നറിയാം, തിരിച്ചേരാൻ വന്നതാ. കൊച്ചിനെയും കൊണ്ട് എന്റെ പുറകെ വന്നാ ഞാൻ ഇവിടെ തന്നെ കെട്ടി തൂങ്ങിച്ചാവും. കൊച്ചുങ്ങളൊക്കെ കൊടുത്ത നല്ല കാശാ, ഇതിനെ വിറ്റ് ഞാൻ കാശ് വാങ്ങിച്ചോളാം. നാളെ ഇതിന്റെ പേര് മറിഞ്ഞിങ്ങോട്ട് വന്നേക്കരുത്. കൊടുത്തോ.